ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ വീഡിയോയിൽ നമ്മുടെ മാവ് മുഴുവൻ ഉണങ്ങിപ്പോയി. അപ്പോൾ അതിനെന്താണ് നമ്മൾ ചേർക്കേണ്ട അടിച്ചു കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മാവിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. ഞാൻ കുറേ ചിരണ്ടി കളഞ്ഞു. അപ്പോൾ കേടായ ഭാഗമൊക്കെ ചിരണ്ടി എനിക്ക് തോന്നുന്നില്ല നീ ക്ലീൻ ആയിട്ട് കിട്ടുന്ന. അതുകൊണ്ടില്ല ഏകദേശം ഇത് കണ്ടോ, ഇതൊക്കെ കേടാണ്. കേട്ടോ, ഇത്രയായിട്ട് ഞാൻ ചിരണ്ടി കളഞ്ഞാൽ ഇനി ഇതിൻ്റെ താഴെ കുറച്ച് ഭാഗമുണ്ട് പച്ചപ്പുള്ളത്. ഇനിയിപ്പോൾ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഇതിലാണ് നമ്മൾ ഉണ്ടാക്കുന്ന മിശ്രിതം അടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഈ കൊമ്പിൽ മുഴുവനും നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ മതി, ഇവിടെ മുഴുവനും പോയിട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊരുമാതിരി കേടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഉണക്കി കളയാണ് സാധനം ചെയ്യുന്നത് മാവിനെ. ഇതിങ്ങനെ ചെത്തി കളഞ്ഞിട്ടാണ് നമ്മൾ അടിക്കേണ്ടത്, അല്ലെങ്കിൽ പിന്നെ അതൊരു അതിനൊരു ഗുണമുണ്ടാവില്ല. ഇപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് ചെത്തി കളഞ്ഞിട്ട് വേണം ഇതൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാൻ. പക്ഷേ ഇത് നിൽക്കുന്ന എനിക്ക് ഉറപ്പില്ല. ഇതിപ്പോൾ ഒരു ഒരു മാസം വരെ നോക്കാം അടിച്ച്. ഇത് കുമ്മായമാണ് കേട്ടോ. ഇത് കുമ്മായത്തിൻ്റെ കൂടെ നമ്മൾ കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തുരിശെന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത്. അത് ഒരു 100 ഗ്രാം എടുക്കുക. പിന്നെ ഒരു 100 ഗ്രാം ശരിക്കും ഇത് മതി. കുമ്മായം കുമ്മായത്തിൽ കൂടിയാലും കുഴപ്പമില്ല. അത് എടുത്തിട്ട് ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും മിക്സ് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കുമ്മായം നല്ലോണം കുഴമ്പ് രൂപത്തിലാക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഈ ലായനി, ഈ കോപ്പർ സൾഫേറ്റിൻ്റെ ലായനി ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി 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 ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇളക്കി കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അത് അത് നല്ലോണം അലിഞ്ഞ് ചേരണം. അത്രയും നല്ലോണം ഇളക്കി കൊടുക്കുക. ഉണങ്ങിയ കമ്പൊക്കെ വെട്ടി മാറ്റി കളയാം. എന്നിട്ട് ഇവിടെ ഇതൊക്കെ ചെത്തി കളയാം. എവിടെയെങ്കിലും കേടുണ്ടെങ്കിൽ അത് മുഴുവനും ചെത്തി കളയാതണ്ട. ഇതാണത്, ഇവിടെ കൊണ്ടുവന്നേ കാണിച്ച്. ഇത് ഇവിടെ ഇവിടെ കണ്ടോ, ഇത് ഒരുമാതിരി പുഴു മാതിരി ഒരു സാധനം പ്രാണി പോകുന്നുണ്ട് കേട്ടോ ഇതിൽ. ഇത് കണ്ട, ഈ പ്രാണിയാണ് ഇതിനെ നശിപ്പിക്കുന്നത്. ഇത് കണ്ട, ചെറിയ പ്രാണി പോകുന്നുണ്ട്. നോക്കാം ഇനി ശരിയാവുമോ എന്നറിയില്ല. ഇത് എന്നിട്ട് ഈ മിശ്രിതം എടുത്തിട്ട് നമുക്ക് ഡാമേജ് വന്ന സ്ഥലത്ത് ഇങ്ങനെ ബ്രഷ് വെച്ച് അടിച്ചു കൊടുക്കാം കേട്ടോ. ഒരു പഴയ ബ്രഷ് എടുക്കുക. പഴയ ബ്രഷ് എടുത്തിട്ട് അതുപോലെ അങ്ങനെ അടിച്ചു കൊടുക്കാം. അങ്ങനെ നേരത്തെ ഇത് കണ്ടെത്തിയാൽ സുഖമാണ്, നിങ്ങൾക്കത് നിർത്താൻ പറ്റും ഇതിൻ്റെ കേടുപാടൊക്കെ. അപ്പോൾ എവിടെയെങ്കിലും ഇല കരിയോ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ചെക്ക് ചെയ്തോളാം. അതിൻ്റെ അടിഭാഗവും മുകൾഭാഗവും ഒക്കെ ചെക്ക് ചെയ്തോളാം, എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി അറ്റാക്ക് വന്നിട്ടുണ്ടാവും ശരി. അപ്പോൾ അത് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊന്നൊരു സാധനം ഇടരുത്, കുറേ കരിയില കൂട്ടിയിടുക, അതൊന്നും ചെയ്യരുത്. ഒന്നാമത് ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് കേടുപാടുകളും മരങ്ങൾക്ക് വരുന്നുണ്ട്. ഇത് സെയിം ആണ് നമ്മൾ മറ്റു മരങ്ങൾക്കും അടിച്ചു കൊടുക്കാം കേട്ടോ. അത് പ്ലാവിന് ഇതിനൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടിട്ടുണ്ടെങ്കിൽ. കുറച്ച് ഇരുട്ടത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ എന്തെങ്കിലും കേടുപാടുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ചെറുതായിട്ട് വന്നെങ്കിൽ തന്നെ ഈ മിശ്രിതം അടിച്ചു കൊടുത്താൽ മതി താഴേന്ന്. പിന്നെ താഴെ ചുവട്ടിലൊന്നും ഇടരുത് സാധനം കേട്ടോ. നമ്മൾ ആ മിശ്രിതം അടിച്ചു കഴിഞ്ഞൊരു വ്യൂ ആണ് കേട്ടോ. അതെ, ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ഈ ഒരു രീതിയിലേക്ക് എടുക്കും. പക്ഷേ ഉറപ്പില്ല, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ഉണങ്ങിപ്പോയി. അതുകൊണ്ട് ഇനി വരുമെന്നറിയില്ല. ഞാനൊരു 2 വീക്സ് കണ്ട് വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് വെട്ടി കളയാണ്ട് വരും. അപ്പോൾ എൻ്റെ റംബൂട്ടാനിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കേട് അങ്ങോട്ട് പോകണ്ടെന്ന് വെച്ചിട്ട് അത് കണ്ടില്ല, രണ്ട് സ്ഥലത്ത് ഞാൻ അടിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.